നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിനെ സംബന്ധിച്ചായിരുന്നു അല്ലേ. റെസിപ്രോക്കറ്റിംഗ് പമ്പ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്, അതേപോലത്തെ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് വെയിൻ പമ്പ്. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മറ്റൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് ലോബ് പമ്പ്. എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ലോബ് പമ്പ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ലോബ് പമ്പിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചർ. ഇതിൽ ലോബ് എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് എന്ത് വിളിക്കാം, ഈ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ ലോബ് എന്ന് വിളിക്കാം അല്ലേ. നിങ്ങൾ കാണുന്നത് ത്രീ ലോബാണ് അല്ലേ, മൂന്ന് ലോബുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു എലിമെൻറ്റിൽ എത്ര ലോബ് ഉണ്ട് നോക്ക്, വൺ ടു ത്രീ. അതേപോലെ രണ്ടാമത്തെ ഈ എലിമെൻറ്റിൽ എത്ര ലോബ് ഉണ്ട്, എത്ര ഭാഗമുണ്ട്, അതിലും ഉണ്ട്, മൂന്ന് ഭാഗമുണ്ട് അല്ലേ. വണ് ടു ത്രീ, മൂന്ന് ഭാഗമുണ്ട്. ഈ ലോബിന് നമുക്ക് വെയിൻ എന്നും പറയാറുണ്ട്, പക്ഷെ നോർമലി ലോബ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. സോ ഈ ഞാൻ ലോബ് എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലോബ് എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, പുറത്തെ കേസിങ്ങിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഇതിന് നമുക്ക് ഇതൊരു കേസിംഗ് ആണ്. ഓക്കെ, ഈ കേസിങ്ങുമായിട്ട് ലോബ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ടച്ചിങ് വരുന്നുണ്ട് അല്ലെ, ഇവിടെ ടച്ചിങ് വരുന്നുണ്ട്. അതുമാത്രമല്ല, രണ്ട് ലോബുകൾക്ക് ഈ ലോബിൻ്റെ താഴ്ന്ന ഭാഗത്ത്, അതായത് ഈ ഒരു എലമെൻറ്റിൻ്റെ ഈ താഴ്ന്ന ഭാഗത്ത്, ഈ എലമെൻറ്റിൻ്റെ ലോബ് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് മെഷിങ് എന്നാണ് പറയാം. മെഷിങ്, രണ്ട് റോട്ടോറുകളും തമ്മിൽ, രണ്ട് റോട്ടോറുകളും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെ ലോബ്, ലോബും ഒരു ഒരു റോട്ടോറിൻ്റെ ലോബും മറ്റേ റോട്ടോറിൻ്റെ ആ താഴ്ന്ന ഭാഗവും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു രീതി നമുക്ക് എന്ത് പറയാം, മെഷിങ് എന്ന് പറയാം, കൂടിച്ചേരൽ എന്ന് പറയാം, മെഷിങ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ഈ ഇത് സക്ഷൻ സൈഡാണ്. ഇതെന്താണ്, സക്ഷൻ സൈഡാണ്. ഇത് ഡെലിവറി സൈഡാണ്. ഓക്കെ, ഇവിടെ ഡിസ്ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്ചാർജ് മീൻസ് അതുവഴിയാണ് ലിക്വിഡ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, പമ്പ് ചെയ്യുന്ന ലിക്വിഡ് പുറത്തേക്ക് പോകുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സക്ഷൻ സൈഡിൽ, സക്ഷൻ സൈഡിൽ ഈ ലോബുകൾ തമ്മിൽ മെഷിങ് നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ. അതായത് റോട്ടോറുകൾ തമ്മിൽ മെഷിങ് നടക്കുന്നില്ല. മെഷിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അൺമെഷ് ആയിട്ടുള്ള അവസ്ഥയാണ്. അൺമെഷ് മീൻസ് തട്ടാത്തൊരവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ ഈ ഭാഗത്ത് നോക്ക്, ഈ ഭാഗത്ത് ഈ ലോബും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം മെഷിങ് അല്ല അല്ലേ. മെഷിങ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാവും, ഇവിടെ അത്യാവശ്യം സ്പേസ് കിട്ടും. അതായത് അവിടെ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലിക്വിഡിനെ ഓട്ടോമാറ്റിക്കലി പമ്പിൻ്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യും അല്ലേ. പമ്പ് ചെയ്യല്ല, വലിച്ചെടുക്കും, സക്ഷൻ നടക്കും. സക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ റോട്ടർ വീണ്ടും വീണ്ടും കറങ്ങുകയാണ്. റോട്ടർ എന്ത് ചെയ്യാണ്, വീണ്ടും കറങ്ങുകയാണ്. കറങ്ങുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ സക്ഷൻ നടന്ന ലിക്വിഡ് ഈ ലോബിൻ്റെ ഈ സ്പേസിലേക്ക്, അല്ലെങ്കിൽ റോട്ടറിൻ്റെ ആ സ്പേസിലേക്ക് കയറും. ആ കയറിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ സ്പേസ് കുറവാണ്. അപ്പോൾ ഈ ഭാഗം നോക്കി സ്പേസ് കുറവാണ്. ഇങ്ങനെ സ്പേസ് കുറഞ്ഞാൽ ഈ കേസിങ്ങിൻ്റെയും ഈ റോട്ടോറിൻ്റെയും ഇടയിൽ ഈ ലിക്വിഡ് എന്ത് ചെയ്യും, അങ്ങ് ട്രാപ്പ്ഡ് ആവും, ചുരുങ്ങും, കംപ്രസ്ഡ് ആവും. അങ്ങനെ കംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ അത് പ്രഷർ കൂടും. അത് നമ്മുടെ ഡിസ്ചാർജ് സൈഡിൽ എത്തുമ്പോൾ പ്രഷർ കൂടിയ ലിക്വിഡ് ആയതുകൊണ്ട് മൂപ്പിലാണ് നീയും ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് പുറന്തള്ളപ്പെടും. അതുമാത്രമല്ല, ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും, ഇവിടുന്ന് ഈ ലിക്വിഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറൂല എന്ന്. കയറൂല, കാരണം ഇവിടെ ആ രൂപത്തിൽ എന്തുണ്ടാവും, മെഷിങ് നടന്നിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഒരു റോട്ടോറിനായിരിക്കും പവർ കൊടുത്തിട്ടുണ്ടാവുക. രണ്ട് റോട്ടോറിനും സെപ്പറേറ്റ് പവർ കൊടുക്കാറുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ അങ്ങനെ രണ്ട് റോട്ടോറിനും പവർ കൊടുക്കാറില്ല. ഒരു റോട്ടോർ കറങ്ങി കഴിഞ്ഞാൽ മറ്റൊരു റോട്ടോർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കറങ്ങും. കാരണം അതിൻ്റെ ഇടയിൽ ബാക്കിൽ ഒരു ഗിയർ വെച്ചിട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഡ്രൈവ് ആണെങ്കിൽ മറ്റതൊന്ന് ഡ്രിവൺ ആയിരിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഇതിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ റോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ റൊട്ടേറ്റ് ചെയ്യാൻ. നമുക്കറിയാം ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെ, ആ ഗിയറിൻ്റെ സിസ്റ്റം പോലെ തന്നെയാണ്. പക്ഷേ ഗിയറിന് ടീത്തുകളാണെങ്കിൽ ഇവിടെ എന്താണ്, ലോബുകളാണ്. ഓക്കെ, ഇനി ഇത് ത്രീ ലോബ് പമ്പാണ്, ഇതേപോലെ ടു ലോബ് പമ്പ് ഉണ്ട്. അതായത് ഇതേപോലെയും ഇത് ടു ലോബ് പമ്പാണ്. ഇങ്ങനെ ലോബ് പമ്പിനെ ടു ലോബ് എന്നും ത്രീ ലോബ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ആനിമേഷൻ കാണിക്കുന്ന ഒരു ആനിമേറ്റഡ് വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ കാണാം. ഓക്കെ.